നമസ്കാരം, റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എൽ ആരംഭിക്കാനിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. ഇനി ഒരാഴ്ചയിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ ഉദ്ഘാടന മത്സരത്തിന്. കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിൽ 19-ാം തീയതി ഏറ്റുമുട്ടുന്നതോടുകൂടി ഐ എസ് എൽ പൂരം തന്നെ അങ്ങ് നടക്കുകയാണ്. ഏതായാലും ഓരോ ടീമുകളുടെയും ഡിസിപ്ലിനറി റെക്കോർഡ് എന്ന് നമുക്ക് എടുത്തു നോക്കാം. റെഡ് കാർഡ് കണ്ടതിൻ്റെ കണക്ക് നമുക്കറിയാം. ഒരു കളിയിൽ വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു താരത്തിന് റെഡ് കാർഡ് ലഭിക്കുക എന്നുള്ളത്. റെഡ് കാർഡ് ലഭിക്കുന്ന ടീമിൽ ആളെണ്ണം കുറയും, എതിരാളികൾക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് മാത്രമല്ല, ആ റെഡ് കാർഡ് ലഭിച്ച ടീമിൻ്റെ പരിശീലകന് ടാക്ടിക്സ് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ചില താരങ്ങളെ പിൻവലിച്ച്, ഇപ്പോൾ ഒരു സെൻറ്റർ ബാക്ക് താരത്തിനൊക്കെയാണ് റെഡ് കാർഡ് ലഭിച്ചതെങ്കിൽ ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും പൊസിഷനിൽ നിന്ന് താരത്തെ പിൻവലിച്ച് മറ്റൊരു സെൻറ്റർ ബാക്കിനെ കളിക്കളത്തിലേക്ക് വിടേണ്ടി വരും. അങ്ങനെ ആ ഗെയിം പ്ലാനുകളിലൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എതിരാളികൾക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ വേണ്ടി അത്തരത്തിൽ അവരും ടാക്ടിക്സ് മാറ്റും. അങ്ങനെ കളിയിൽ ആകെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ റെഡ് കാർഡ് ലഭിക്കുക എന്നുള്ളത്. ഇതുവരെ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പം പഴയ ഫ്രാഞ്ചൈസികളായിട്ടുള്ള ഡൽഹി ഡൈനാമോസും അതുപോലെ തന്നെ പൂനെ എഫ് സി പൂനെ സിറ്റിയും ഒക്കെ അടക്കമുള്ള കണക്കുകളാണ് പറയുന്നത്. നമുക്കറിയാം പിന്നീട് അതൊക്കെ ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകൾ നമ്മൾ വേറെ വേറെ തന്നെ പറയുന്നു. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ഏറ്റവും അധികം റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ള ടീം എഫ് സി ഗോവയാണ്. 18 തവണയാണ് ഗോവയുടെ താരങ്ങൾ ഐ എസ് എൽ ചരിത്രത്തിൽ റെഡ് കാർഡ് കണ്ടിട്ടുള്ളത്. രണ്ടാമത് മുംബൈ സിറ്റി എഫ് സി 13 തവണ, മൂന്നാമത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 11 തവണ, നാലാമത് വരുന്നത് ചെന്നൈയിൻ എഫ് സി, നോർത്ത് ഈസ്റ്റും ചെന്നൈയിനും 11 തവണ, രണ്ട് ടീമുകളും 11 വീതം തവണയാണ് റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ളത്. തൊട്ട് പുറകിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും വരുന്നത്. രണ്ട് ടീമുകളും 10 വീതം തവണയാണ് റെഡ് കാർഡുകൾ കണ്ടത്. എ ടി കെ എഫ് സി ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാനായിട്ടുണ്ട്. പക്ഷേ എ ടി കെ എഫ് സി ആയിരുന്ന സമയത്ത് അവർ 9 തവണ റെഡ് കാർഡുകൾ കണ്ടിട്ടുണ്ട്. ഡൽഹി ഡൈനാമോസ് ഉണ്ടായിരുന്ന സമയത്ത് അവർ 9 തവണ റെഡ് കാർഡുകൾ കണ്ടിട്ടുണ്ട്. എഫ് സി പൂനെ സിറ്റി ഉണ്ടായിരുന്ന സമയത്ത് അവർ 8 തവണ റെഡ് കാർഡുകൾ കണ്ടിട്ടുണ്ട്. ബംഗളൂരു എഫ് സി 7 തവണ, ഹൈദരാബാദ് എഫ് സി ആയി മാറിയതിന് ശേഷം അവർ 5 തവണ റെഡ് കാർഡുകൾ, ഹൈദരാബാദ് എഫ് സിയുടെ താരങ്ങൾ. അത് നമുക്കറിയാം പിന്നീട് ടീം മാറി, എഫ് സി പൂനെ സിറ്റിയാണ് ആ ഒരു ഫ്രാഞ്ചൈസിക്ക് ശേഷമാണ് ഹൈദരാബാദ് എഫ് സി വരുന്നത് എന്നുള്ളത്. അവർ 5 തവണയാണ് റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ സീസണിലാണ് കളി തുടങ്ങുന്നത്. അവർ 4 തവണ റെഡ് കാർഡുകൾ കാണുകയുണ്ടായി. ഒഡീഷ എഫ് സി 2 തവണ റെഡ് കാർഡുകൾ കണ്ടിട്ടുണ്ട്. ഇനി ഏറ്റവും അധികം തവണ റെഡ് കാർഡ് കണ്ടിട്ടുള്ള കളിക്കാരൻ ആരാണ്? അഹമ്മദ് ജാഹു 4 തവണ റെഡ് കാർഡ് കണ്ടിട്ടുണ്ട്. മാർസലിനോ 3 തവണ റെഡ് കാർഡ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും അധികം റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ള താരങ്ങൾ. എന്തായാലും ഈ തവണയും ഈ ഒരു കണക്കിലേക്ക് കൂടുതൽ താരങ്ങളും ടീമുകളുടെ കണക്കിലൊക്കെ മാറ്റം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം ഇത്തവണ ആർക്കായിരിക്കും റെഡ് കാർഡിൻ്റെ ആ ഒരു നിർഭാഗ്യം വലിയ പ്രശ്നം ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടി. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.